ഹലോ ഗായ്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗൂഗിൾ ക്രോം ഹിസ്റ്ററി നമുക്ക് എങ്ങനെ ക്ലിയർ ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, എങ്കിലേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ സാധാ ക്ലിയർ ചെയ്യുന്ന പോലെയല്ല ഇത്, പെർമനൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഗൂഗിൾ ഹിസ്റ്ററി നമുക്ക് ക്ലിയർ ചെയ്ത് കളയാൻ പറ്റും. ഞാനത് കാണിച്ചു തരാം എങ്ങനെയാന്ന്. ക്രോം എടുക്കുക. ക്രോം എടുക്കുമ്പോൾ നിങ്ങൾ ഇവിടുത്തെ സൈഡിലത്തെ 3 ഡോട്ട് ഉണ്ടല്ലോ, 3 ഡോട്ടിൽ കയറിയിട്ട് നോക്കുമ്പോൾ ഞാൻ സെർച്ച് ചെയ്തൊക്കെ ഇവിടെ ഉണ്ട്. google.com എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഞാൻ ബാലോട്ടംബിക്സ് എന്ന് സെർച്ച് ചെയ്യാണ്. സെർച്ച് ചെയ്തിട്ട് വെറുതെ ഏതെങ്കിലും പിക്കിലൊക്കെ ഇങ്ങനെ എടുത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ അല്ലേ. ഇനി ബാക്ക് അടിച്ചിട്ട് ഈ മൊത്തത്തി മാറി ഹിസ്റ്ററി എടുക്കുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ സെർച്ച് ചെയ്തത്. ഈ സെർച്ച് ചെയ്തത് ഞാൻ ഡിലീറ്റ് ആക്കുവാണ്, ഫുള്ള് ക്ലിയർ അടിക്കുവാണ്. ക്ലിയർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ ഒന്നുമില്ല, വേണമെങ്കിൽ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ ഒന്നുമില്ല, ഞാൻ വീഡിയോ സ്റ്റോപ്പ് ആക്കുന്നുണ്ടല്ലോ. നമ്മളിവിടെ google.com എന്ന് അടിക്കുക. google.com അടിക്കുമ്പോൾ ഗൂഗിളിൻ്റെ ഇവിടെ താഴെ ഒരു സെറ്റിങ്സ് ഓപ്ഷൻ കണ്ടോ, ഈ സെറ്റിങ്സിൽ കയറി നിൽക്കുക. സെറ്റിങ്സിൽ കയറി നിൽക്കുമ്പോൾ ഇവിടെ സെറ്റിങ്സിൽ കയറി നിൽക്കുമ്പോൾ ഇങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോൾ സെർച്ച് ഹിസ്റ്ററി ഉണ്ടല്ലോ, ഈ സെർച്ച് ഹിസ്റ്ററി കൊടുക്കുക. അവിടെ കൊടുക്കുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, താഴോട്ട് ഞാൻ പോകണോ? വേണ്ട, താഴോട്ട് പോകത്തില്ല. കണ്ടല്ലോ, നമ്മൾ സെർച്ച് ചെയ്ത അത്ര ഇവിടെ ഉണ്ട്. ഇനി ഇതിനെ എങ്ങനെ ഡിലീറ്റ് ആക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ഇതിന് നിങ്ങൾ ഓട്ടോ സേവ്, ഓട്ടോ ഡിലീറ്റ് കൊടുത്തിട്ട് 3 മാസത്തെ ഇത് കൊടുക്കുക. അതാകുമ്പോൾ ഓട്ടോ ഡിലീറ്റ് ആയിക്കോളും, നിങ്ങൾക്ക് മറന്നാൽ ഓട്ടോ ഡിലീറ്റ് ആയിക്കോളും. പിന്നെ ഇവിടെ കൊടുത്തിട്ട് ഡിലീറ്റ് ആൾ കൊടുത്താൽ എല്ലാം പോകും, എല്ലാം ഡിലീറ്റ് ക്ലിയർ ആയി കഴിഞ്ഞത്. ഇത്രയേ ഉള്ളൂ, ഈസി ആണെന്നാത്ത വീഡിയോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെ ഇമെയിലൊക്കെ മറ്റുള്ളവരിൽ കൊടുക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ അവരിതൊക്കെ വെച്ച് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ പിടിക്കപ്പെടാം ചിലപ്പോൾ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.